അസ്സലാമലൈക്കും, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെ കൂട്ടുകാരെ വിശേഷങ്ങളൊക്കെ? അപ്പോൾ ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, ചിക്കൻ പൊട്ടാറ്റോ ത്രെഡ്സ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിന്ന് ഇതിന് വേണ്ടിയിട്ട് 250 ഗ്രാം എല്ലില്ലാത്ത ഇറച്ചി കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. അതത് ഇതുപോലെ നീളക്കത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് മല്ലിയില, ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത്, ഒരു വലിയ പൊട്ടാറ്റോ ഇതുപോലെ നീളക്കത്തിൽ അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു പഴുത്ത തക്കാളി. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളക്, അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി. പിന്നെ നമുക്ക് ഇതിലേക്ക് ആപ്പിൾ വിനെഗറാണ് വേണ്ടത്. അപ്പോൾ ഈ ആപ്പിൾ വിനെഗറൊക്കെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് റെഡ് ചില്ലി സോസാണ്. പിന്നെ 1-2 ഇൻഗ്രീഡിയൻസ് കൂടി ആവശ്യമുണ്ട്, അത് ഞാൻ വീഡിയോയിലൂടെ കാണിക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇത് തയ്യാറാക്കാൻ ഒരു പാൻ എടുത്ത് വെച്ചു. അപ്പോൾ പാൻ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊട്ടാറ്റോ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പൊട്ടാറ്റോ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച സമയത്ത് തന്നെ അതിലൊരല്പം ഉപ്പ് തിരുമി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പൊ ഏകദേശം നമ്മുടെ പൊട്ടാറ്റോ ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരാം. അപ്പൊ നമുക്കിനി ഇതേ എണ്ണയിൽ ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കന് ഞാൻ നേരത്തെ ഒരല്പം ഉപ്പ് തിരുമി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പ്രത്യേകിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പൊ നമുക്ക് ചിക്കനും ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നില്ല. നമ്മൾ നേരത്തെ പൊട്ടാറ്റയിലേക്ക് കുരുമുളക് പൊടി ഇട്ടതുകൊണ്ട് ഓൾറെഡി ആ എണ്ണയിൽ അല്പം കുരുമുളക് പൊടി ഉണ്ട്, നമുക്ക് കുരുമുളക് പൊടിയുടെ ആവശ്യമില്ല. പകരം ഞാൻ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ജസ്റ്റ് ആ ചിക്കൻ കഷ്ണത്തിന്റെ കളറൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരല്പം കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കരിവേപ്പില ഓപ്ഷനിലാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ ചിക്കന് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള എണ്ണയിൽ നമ്മൾ എടുത്തു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച സവാളയും ചേർത്ത് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന ചിക്കന്റെയും പൊട്ടാറ്റോയുടെയും അളവിനനുസരിച്ച് സവാളയുടെ അളവും കൂട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ ഈ ഒരു ടൈമിലാണ് നമ്മൾ ഉപ്പ് നന്നായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ നേരത്തെ ചിക്കനും അതുപോലെ തന്നെ പൊട്ടാറ്റോയൊക്കെ ഫ്രൈ ചെയ്തപ്പോൾ അതിലൊരല്പം ഉപ്പ് ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തത്. അപ്പൊ അത് നോക്കിയിട്ട് വേണം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ തക്കാളി ഒരുപാട് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി. ഉടഞ്ഞു പോയാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല, അതുകൊണ്ടാണ്. ഇപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ ആവശ്യത്തിന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പൊട്ടാറ്റോയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശരിക്കും ഈ ഒരു റെസിപ്പി ചോറിൻ്റെ കൂടെ, അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ, നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.
എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ആദ്യം ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇങ്ങനെ വഴറ്റിയെടുക്കാൻ. ഇനി നമുക്ക് കുറച്ചുകൂടി റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആപ്പിൾ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു കാ ടേബിൾ സ്പൂൺ ആപ്പിൾ വിനെഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ് ആപ്പിൾ വിനെഗർ യൂസ് ചെയ്യുന്നത്. ഒരു കാ ടേബിൾ സ്പൂൺ ആപ്പിൾ വിനെഗർ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നാൽ തന്നെ നമുക്ക് അത്യാവശ്യത്തിന് നല്ല പുളിയൊക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് അല്പം മധുരവും അതുപോലെ തന്നെ പുളിയും എരിവും ഒക്കെ ചേർന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം ഞാൻ ആപ്പിൾ വിനെഗർ ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്തൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പം ഞാൻ മല്ലിയിലയൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ പൊട്ടാറ്റോ ത്രെഡ്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു റെസിപ്പി കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതുമയാർന്ന മറ്റൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരെ താങ്ക് യു.